സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കേട്ടിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിപ്രധാനപ്പെട്ട മലയാളത്തിലെ വിവിധ ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിലെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റനും നിങ്ങൾ മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെഷനിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീരെ പറ്റാത്ത ക്വസ്റ്റനാണെങ്കിൽ അധികം സ്ട്രെയിൻ എടുക്കേണ്ട, അങ്ങോട്ട് ഒഴിവാക്കുക. പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് പിന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ഈ വരികൾ ആരുടേതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ഈ വരികൾ ആരുടേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ വരികളും അതിൻ്റെ എഴുതിയ കവി ആരാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, എഴുത്തുകാരൻ കവി വരികൾ അവരുടെ വരികളൊക്കെ വരാറുണ്ട്. ഓപ്ഷൻ നോക്കിയാൽ എൻ എൻ കക്കാട്, വള്ളത്തോൾ, കുറ്റിപ്പുറത്തെ കേശവൻ നായർ, പിന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ. നാലപ്പാട്ട് നാരായണ മേനോൻ. അപ്പോൾ ആരാണിത് എഴുതിയിട്ടുള്ളത്? എൻ എൻ കക്കാട്, വള്ളത്തോൾ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, നാലപ്പാട്ട് നാരായണ മേനോൻ. അപ്പോൾ ഈ ഒരു വരി ആരുടേതാണ്? ഓപ്ഷൻ സി ആണ്, കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അദ്ദേഹത്തിൻ്റെ വരിയാണ് നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന ഈ ഒരു വരി. അടുത്തത്, ജന്മത്താലല്ല ചണ്ടാളൻ, ജന്മത്താലല്ല ബ്രാഹ്മണൻ, കർമ്മത്താൽ തന്നെ ചണ്ടാളൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ, ഈ വരികളുടെ കർത്താവ് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജന്മത്താലല്ല ചണ്ടാളൻ, ജന്മത്താലല്ല ബ്രാഹ്മണൻ, കർമ്മത്താൽ തന്നെ ചണ്ടാളൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ, ഇതാരുടെ വരികളാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം: കെ അയ്യപ്പൻ, കെ പി കറുപ്പൻ, കുമാരനാശൻ, ശ്രീനാരായണ ഗുരു. കുമാരനാശൻ, ശ്രീനാരായണ ഗുരു. കെ അയ്യപ്പൻ, കെ പി കറുപ്പൻ, കുമാരനാശൻ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതിൽ ആരുടെ വരികളാണ് ഈ തന്നിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക ആരാന്നുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് കെ അയ്യപ്പനാണ് കേട്ടോ. കെ അയ്യപ്പൻ്റെ വരികളാണ് ഈ തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കുറച്ച് സ്പീഡാകുന്നതിന് തോന്നുന്നു എന്നിരുന്നാൽ അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. കാരണം അധികം സമയം ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ കളയാനും പാടില്ല. കൃത്യമായിട്ട് വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ: മഹാകാവ്യം എഴുതിയ ആദ്യ മലയാള കവയിത്രി ആര്? അപ്പോൾ ഇത് ഈ ഒരു വേർഡ് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് പദശുദ്ധിയിൽ വരുന്നതാണ് കവയിത്രി കേട്ടോ. കവയിത്രി എന്നൊക്കെ പറഞ്ഞിട്ട് പദശുദ്ധിയിൽ വരാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കവയിത്രി എന്നാണ് പറയുക. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതൊരു ചോദ്യം കൂടിയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം: മഹാകാവ്യം എഴുതിയ ആദ്യ മലയാള കവയിത്രി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. മലയാള കാവ്യം എഴുതിയ ആദ്യത്തെ മലയാള കവയിത്രി നോക്കാം. ബാലാമണിയമ്മ, സുഗതകുമാരി, തോട്ടക്കാട്ട് ഇക്കാവമ്മ, സിസ്റ്റർ മേരി ബനിജ്ഞ. അപ്പോൾ ഇതാരാണ് ഇതിലെ പിന്നെ മഹാകാവ്യം എഴുതിയ ആദ്യത്തെ മലയാള കവയിത്രി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കൃത്യമായിട്ട് പിന്നെ മനസ്സിലാക്കുക. ബാലാമണിയമ്മ, സുഗതകുമാരി, തോട്ടക്കാട്ട് ഇക്കാമമ്മ, പിന്നെ സിസ്റ്റർ മേരി ബനിഞ്ഞ. ഓക്കെ, അപ്പോൾ ആരാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സിസ്റ്റർ മേരി ബനിഞ്ച എന്നുള്ളതാണ്, ബനിഞ്ച എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. സിസ്റ്റർ മേരി ബനിഞ്ച എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മഹാകാവ്യം എഴുതിയ ആദ്യത്തെ മലയാള കവയിത്രി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, സിസ്റ്റർ മേരി ബനിഞ്ച എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഒമർ ഖയാമിൻ്റെ റുബായത്ത് ജീവിതോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? ഇത് നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നതാണ്, ഒമർ ഖയാമിൻ്റെ റുബായത്ത് എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇതിൻ്റെ ഈ കൃതിയെ ജീവിതോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര് എന്നാണ് ചോദ്യം കേട്ടോ. കുറച്ച് ടഫായിരിക്കാം, പക്ഷെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. മേ ബി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഒമർ ഖയാമിൻ്റെ റുബായത്ത് ജീവിതോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? ചങ്ങമ്പുഴ, ജി ശങ്കരക്കുറുപ്പ്, എം പി അപ്പൻ, അതുപോലെ തന്നെ വള്ളത്തോൾ. ചങ്ങമ്പുഴ, ജി ശങ്കരക്കുറുപ്പ്, എം പി അപ്പൻ, വള്ളത്തോൾ, ഇവരിൽ ആരാണ് ഈ ഒരു പേരിൽ ഇത് വിവർത്തനം ചെയ്തത് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാമല്ലോ നമുക്ക് ആൻസറൊക്കെ പോയാലോ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്, എം പി അപ്പൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. എം പി അപ്പനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒമർ ഖയാമിൻ്റെ റുബായത്ത് ജീവിതോത്സവം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് എം പി അപ്പനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, പ്രകൃതി വർണ്ണനാപരമായി വി സി ബാലകൃഷ്ണ പണിക്കർ രചിച്ച കാൽപ്പനിക കാവ്യം ഏത്? പ്രകൃതി വർണ്ണനാപരമായി വി സി ബാലകൃഷ്ണ പണിക്കർ രചിച്ച കാൽപ്പനിക കാവ്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഒരു വിലാപം, വിശ്വരൂപം, വിശ്വദർശനം, എൻ്റെ വേളി. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. പ്രകൃതി വർണ്ണനാപരമായിട്ട് വി സി ബാലകൃഷ്ണ പണിക്കർ രചിച്ച കാൽപ്പനിക കാവ്യം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നോക്കാം. ഒരു വിലാപം, വിശ്വരൂപം, വിശ്വദർശനം, എൻ്റെ വേളി. എൻ്റെ വേളി. അപ്പോൾ ആൻസർ ഏതാണ് വരിക?
ആൻസർ ഓപ്ഷൻ ബി ആണ്, വിശ്വരൂപം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വിശ്വരൂപം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വി സി ബാലകൃഷ്ണ പണിക്കർ രചിച്ച കാൽപ്പനിക കാവ്യമാണ് വിശ്വരൂപം. അത് പ്രകൃതി വർണ്ണന ആണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, ഭാഷയിലെ താജ് എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആര്? അതിനെ സഞ്ജയൻ ഈ കണ്ണുനീർ തുള്ളി എന്ന് പറയുന്ന വിലാപകാവ്യമാണ്, അതിനെ സഞ്ജയൻ വിശേഷിപ്പിച്ചത് ഭാഷയിലെ താജ് എന്നാണ്. അപ്പോൾ അങ്ങനെ വിശേഷിപ്പിച്ച ആ വിലാപകാവ്യം രചിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, നാലപ്പാട്ട് നാരായണ മേനോൻ, വള്ളത്തോൾ നാരായണ മേനോൻ, സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി. ആരാണ്? കണ്ണുനീർ തുള്ളിയാണ്, വിലാപകാവ്യമാണ്, അതിനെ സഞ്ജയൻ വിശേഷിപ്പിച്ചത് ഭാഷയിലെ താജ് എന്നാണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ണുനീർ തുള്ളി രചിച്ചത് ആര് എന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നാലപ്പാട്ട് നാരായണ മേനോനാണ് കേട്ടോ. നാലപ്പാട്ട് നാരായണ മേനോൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ ആണ്. അടുത്തത്, നാടോടി കഥകളും പുരാണ കഥകളും ഇതിവൃത്തമായി സ്വീകരിച്ച് എഴുതുന്ന കവിതയ്ക്ക് പറയുന്ന പേര് എന്ത്? നാടോടി കഥകളും പുരാണ കഥകളും ഇതിവൃത്തമായി സ്വീകരിച്ച് എഴുതുന്ന കവിതയ്ക്ക് പറയുന്ന പേര്. നാടോടി കഥകൾ വരും, പുരാണ കഥകളും വരും, അതൊക്കെ ഇതിവൃത്തമായിട്ട് അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന കവിത. ആഖ്യാന കവിത, സ്വാഗതാഖ്യാനം, നാടകീയ കവിത, കഥന കവിത. ഏതാണ് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആഖ്യാന കവിത, സ്വാഗതാഖ്യാനം, നാടകീയ കവിത, പിന്നെയോ കഥന കവിത. ആൻസർ ഓപ്ഷൻ എ ആണ്, ആഖ്യാന കവിത എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ആഖ്യാന കവിത എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കി കവിയെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകൾ മനസ്സിലാക്കിയിട്ട് കവിയെ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ പ്രസ്താവനകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം, നമുക്കൊരു മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിനുശേഷം എന്താണ് അവിടെ കവികളുടെ പേരുണ്ട്. ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഒന്ന്, ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളുമെൻ ആത്മാവിനെ കുത്തി നോവിക്കും എന്ന വരികൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് കവിയാണ് ആവശ്യം. അപ്പം ഈ പറഞ്ഞ മൂന്ന് പ്രസ്താവനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് കവിയിലേക്ക് പോവാം. ആദ്യം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളുമെൻ ആത്മാവിനെ കുത്തി നോവിക്കും എന്ന വരികൾ അവരെഴുതിയിട്ടുണ്ട്. സ്ത്രീത്വത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കവിതയിൽ അവതരിപ്പിച്ചു. സ്ത്രീത്വത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കവിതയിൽ അവതരിപ്പിച്ചു. മൂന്ന്, മാതൃത്വത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും കവിതകളിൽ അവതരിപ്പിച്ചു. മാതൃത്വത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും കവിതകളിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഈ മൂന്ന് ഹിൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതേത് കവിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത്. ഓപ്ഷൻ സുഗതകുമാരി, വിജയലക്ഷ്മി, ബാലാമണിയമ്മ, മേരി ജോൺ തോട്ടം. സുഗതകുമാരി, വിജയലക്ഷ്മി, ബാലാമണിയമ്മ, മേരി ജോൺ തോട്ടം. ഓക്കെ, മേരി ജോൺ തോട്ടം. ഇവരിൽ ആരെയാണ് ഇവിടെ ഈ ഒരു ഹിൻഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം അല്ലേ. കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? സംശയം വേണ്ട, ബാലാമണി അമ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ഹിൻഡുകളാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വച്ചതാം ചേങ്ങല പോലെ മയങ്ങുന്ന ഭൂതലം, തോടും പുഴയും ഉറക്കമായി മുറ്റത്ത് വാടിത്തളർന്നു കിടക്കുന്നു താരകൾ. പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പ്രതിമാനാലാവണ്യം. ഓക്കെ, പ്രതിമാനലാവണ്യം തികഞ്ഞ ഈ വരികൾ ഏത് കവിതയിലേതാണെന്നാണ് ചോദ്യം. ഈ തന്നിട്ടുള്ള വരികൾ പി കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കവിതയിലേതാണ് ഈ വരികൾ എന്നാണ് ചോദ്യം. രഥോത്സവം, സൗന്ദര്യപൂജ, താമരത്തോണി, കളിയച്ഛൻ. രഥോത്സവം, സൗന്ദര്യപൂജ, താമരത്തോണി, കളിയച്ഛൻ. ഏതിനാണ് വരിക? പാട്ടു കഴിഞ്ഞൊരു ഗായകൻ വച്ചതാം ചേങ്ങല പോലെ മയങ്ങുന്ന ഭൂതലം എന്ന് തുടങ്ങുന്ന ഈ വരി എഴുതിയിട്ടുള്ളത് പി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ കളിയച്ഛൻ എന്ന് പറയുന്ന പിന്നെ കവിതയിലെ വരികളാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. അടുത്തത്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എഴുതി ചെയ്താൽ മതി. ഇടക്കിടക്ക് ഒന്ന് ഒന്ന് രണ്ടോ മൂന്ന് തവണ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇടക്കിടക്ക്, ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ മറക്കൂല. അടുത്തത്, കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും സാമൂഹിക വളർച്ചയും കലകളും തനിമയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന കാവ്യ മാലിക അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും സാമൂഹിക വളർച്ചയും കലകളും തനിമയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന കാവ്യമാലിക. ഓപ്ഷൻ കേരളോത്പത്തി, കേരളം വളരുന്നു, കേരളപ്പഴമാ, കേരളഗാനം. കേരളോത്പത്തി, കേരളം വളരുന്നു, കേരളപ്പഴമാ, കേരളഗാനം. അപ്പോൾ ഇതിൽ ഏതാണ് തനിമയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന കാവ്യമാലിക? ഏതാണ് വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കേരളം വളരുന്നു. ഓക്കെ, ഇതാണ് ആൻസർ, കേരളം വളരുന്നു. ഒരു മിനിറ്റ്, സിസ്റ്റം ഓഫ് ചെയ്യാനായി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കേരളം വളരുന്നു എന്നുള്ളതാണ് കൃതി. അടുത്തതിലേക്ക് പോവാം.
ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ഏത്? ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി നാലപ്പാട്ട് നാരായണമേനോൻ, ഒ എൻ വി കുറുപ്പ്, പാലാ നാരായണൻ നായർ, ശ്രീകുമാരൻ തമ്പി. നമ്മൾ മലയാളം കേട്ടിട്ട് മലയാളം ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന് ഒരുപാട് ഒരുപാട് അവാർഡുകളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളിലുണ്ട്. ഇഷ്ടംപോലെ കേട്ടിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിലുണ്ട്. അതിന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാരണം വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ചും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? പാലനാരായണൻ നായർക്കാണ് കേട്ടോ. പാലനാരായണൻ നായർ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അടുത്തത്, സ്ത്രീപക്ഷ കാവ്യം എന്ന് വിശേഷിക്കപ്പെട്ട ഒളപ്പവണ്ണയുടെ കൃതി ഏത്? സ്ത്രീപക്ഷ കാവ്യം എന്ന് വിശേഷിക്കപ്പെട്ട ഒളപ്പവണ്ണയുടെ കൃതി. ഓപ്ഷൻസ്: നങ്ങേമക്കുട്ടി, പാഞ്ചാലി, ഏകീസുനരി, റബ്ബർ വൈഫും മറ്റു കവിതകളും. സ്ത്രീപക്ഷ കാവ്യം എന്നാണ് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കൃതി ഏതെന്നാണ് ചോദ്യം. നങ്ങേമക്കുട്ടി, പാഞ്ചാലി, ഏകീസുനരി, പിന്നെ റബ്ബർ വൈഫും മറ്റു കവിതകളും. ആൻസർ ഏതാണ് ഇവിടെ വരിക? ആൻസർ ഓപ്ഷൻ ആണ് നങ്ങേമക്കുട്ടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഒളപ്പമണ്ണയുടെ കൃതിയാണ് സ്ത്രീപക്ഷ കാവ്യം എന്ന വിശേഷണം കൂടി അതിലുണ്ട്, നങ്ങേമക്കുട്ടി. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തത്തിൻ്റെ ഏത് കൃതിയിലേതാണ്? അപ്പോൾ ഈ വരികൾ അക്കിത്തത്തിൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് എനിക്ക് തോന്നുന്നു ഇത് മുന്നേ കേട്ടിട്ട് വന്നൊരു ചോദ്യമാണ് കേട്ടോ. അത് ഈ വരികൾ ആരുടേതാണെന്ന രീതിയിൽ ചോദ്യം വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, ഈ വരികൾ അക്കിത്തത്തിൻ്റെയാണ്, ഏത് കൃതിയിലാണെന്നാണ് ചോദിച്ചത്. വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ആൻസർ ഏതാണ് വരിക? വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. വെളിച്ചം ദുഃഖമാണല്ലോ ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഓപ്ഷൻ സി ആണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അധികം ചോദ്യം ഞാൻ ഒന്ന് കുറച്ച് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഒരുമിച്ച് തന്നാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത ഒരു ദിവസം കൂടി ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക, ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയോട് അടുത്ത് ഇരിക്കും തോറും ടെൻഷൻ കൂടും, സ്വാഭാവികമാണ്. നിങ്ങൾക്കൊരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ മൈൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് പറ്റാവുന്ന പരമാവധി പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.